ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അയലക്കുട്ടാനാണ്. ഇതെല്ലാവർക്കും ഇഷ്ടാവുന്നൊരു അയലക്കുട്ടാനാണ്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ കുട്ടാൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പ്രത്യേക കളർ, നല്ല റെഡ് കളറായിട്ടുള്ള കുട്ടാനാവുന്നതിന് വേണ്ടിയിട്ടാണത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ അതിനെ നന്നായി അരച്ചെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തയ്യാറായി. ഇനി അതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു മൺചട്ടിയിലാണ്. മീൻകുട്ടാനൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ മൺചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പച്ചമുളക്, ഒരു 5 പച്ചമുളക് നീളനെ അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. മൺചട്ടിയിലെ മീൻകുട്ട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം അത് നന്നായി റോസ്റ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ഗ്രേവി ഇട്ട് കൊടുക്കുക. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പല മീൻകുട്ടാനും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരെണ്ണം ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടാവും. തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒരു അയലക്കറിയാണിത്. സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഈ ഗ്രേവിനെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് വേഗം റോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മീൻകുട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ കാശ്മീരി മുളക് പൊടിയുടെ നിറവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ നിറവും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക കളറായിട്ട് വന്നൊക്കെയാണ് ഈ ഗ്രേവി. അപ്പം ഈ ഗ്രേവി നന്നായി റോസ്റ്റായി. അപ്പം നമ്മൾ അതിലേക്ക് 2 കപ്പ് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വാളംപുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻകുട്ടാനിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചാലാണ് ഈ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം കണ്ടില്ലേ, അടച്ചു വെച്ച് നന്നായി തിളച്ചു വന്നത്. ഇപ്പം നന്നായി തിളച്ചു വന്നപ്പോൾ ഇവിടെ 1 കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അയല 2 ആയി മുറിച്ചിട്ടുള്ളതാണത്. അതിനെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ അയല നന്നായി വേവണം. ഇനി അതിനൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക, ലോ ഫ്ലെയിമിലെ. ഇപ്പം അത് നന്നായി ഒന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി അതിനൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഈ മൺചട്ടിയുടെ അടി തട്ടുന്ന രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉടയില്ല. കണ്ടില്ലേ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല. ഇനി അതിനെ നമുക്ക് തുറന്ന് വെച്ച് നന്നായി വേവിക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മീൻകുട്ടാൻ നന്നായി കുറുകി വന്നൊക്കെയാണ്. നന്നായി കുറുകി വരും, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇപ്പോൾ നമ്മുടെ മീൻകുട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി കാച്ചി നമുക്ക് താളിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കുക. അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊരു ബ്രൗൺ നിറാവുന്നതുവരെ നന്നായി റോസ്റ്റ് ആവണം. കണ്ടില്ലേ, നല്ല ബ്രൗൺ നിറായി. ഇനി അതിനെ നമുക്ക് നമ്മുടെ ഈ മീൻകുട്ടാനിലേക്ക് അതിനെ താളിക്കാം. കണ്ടില്ലേ, മീൻകുട്ടാൻ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി അതിലേക്ക് ഈ ഉള്ളി താളിച്ചത് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ആവുമ്പോൾ ഈ മീൻകുട്ടാൻ ഒരു പ്രത്യേക സ്വാദാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി. കണ്ടില്ലേ, അയല കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള മീൻകുട്ടാനാണിത്. എല്ലാവർക്കും ഇഷ്ടാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുട്ടാനാണിത്. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമുക്കൊരു FB പേജ് ഉണ്ട്, Facebook പേജ് ഉണ്ട്. അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.
അതുവരേക്കും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.